ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈലം ആർത്രോപോഡയെ പറ്റിയിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡ് ആയിട്ട് പഠിച്ചിട്ട് പോകാം. കാരണം എന്താ വെച്ചാൽ എക്സാം എടുക്കാനായി ഇൻ്റർവൽ മാർക്സൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം അടുത്തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ഈ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ട് എക്സാം പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പം തന്നെ ഒരുവിധം എല്ലാ പാർട്ടും ആവുന്നതാണ്. പിന്നെ കുറേ എക്സാമ്പിൾസാണ് പിന്നെ ബാലൻസ് വരിക. അപ്പോൾ അത് പിന്നെ പിന്നെ മെല്ലെ മെല്ലെ നോക്കിയാൽ മതിയല്ലോ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈലം ആർത്രോപോഡയെ പറ്റിയിട്ടാണ്. 10 മാർക്ക് ക്വസ്റ്റ്യൻ. നമ്മളെ ഡിവിഷൻ അറിയാലോ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 5, 10. അപ്പം 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ വരാൻ ചാൻസ് ഉള്ളതാണ്. കാരണം കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഫൈലം ആർത്രോപോഡയുടെ സാലിയൻറ്റ് ഫീച്ചേഴ്സും ഡിവിഷനും കൂടി ചേർത്തിട്ട് ചോദിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫൈലം ആർത്രോപോഡ. അപ്പം ഈ ഒരു നമുക്ക് ആദ്യം തന്നെ ഇതിനെപ്പറ്റി അറിയാവുന്ന, നമ്മൾ എത്രയോ കാലമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇതാണ് ഏറ്റവും ലാർജസ്റ്റ് ഫൈലം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിനെങ്ങനെ ഇങ്ങനെ ഒരു പേര് വന്നു, ആർത്രോപോഡ. അപ്പം ഈ ഒരു ഫൈലം ആർത്രോപോഡ എന്നുള്ള വേർഡിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പം ആർത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജോയിൻറ്റഡ് എന്നാണ് അർത്ഥം. പോഡ നമ്മൾ സുവോളജിയിൽ എവിടെ കണ്ടാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലെഗ് അല്ലെങ്കിൽ ഫൂട്ട് അങ്ങനെ ഒരു കാര്യമായിരിക്കും. അപ്പം ആർത്രോ പോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻറ്റഡ് ഫൂട്ടുള്ള ആൾക്കാരാണ്. അപ്പം ജോയിൻറ്റഡ് ഫൂട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ ഒരു ഫൈലത്തിൻ്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ പ്രാവ്, ചെമ്മീൻ എന്ന് പറയും, പിന്നെ ക്രാബ്, സ്പൈഡർ, ഒരു സ്പൈഡറിൻ്റെ ഇമേജാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണാനുള്ളത്, പിന്നെ കോക്ക്രോച്ച്, പിന്നെ ഈച്ച, കൊതു, എല്ലാവരും ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സിമ്പിളായിട്ടൊരു ഡെഫിനിഷൻ പോലെ പറയാം. ഇത് ബൈലാറ്ററൽ സിമെട്രിക്കൽ മെറ്റാമെറിക്കലി സെഗ്മെൻറ്റഡ് ജോയിൻറ്റഡ് ഫുഡ് സീലോമേറ്റ് പ്രോട്ടോസ്റ്റോംസ് വിത്ത് ക്യൂട്ടിക്കുലാർ എക്സോസ്കെൽറ്റൻ ആൻഡ് സെഗ്മെൻറ്റഡ് അപ്പൻഡേജസ് ആൻഡ് വിത്തൗട്ട് ലോക്കോമോട്ടറി സീലിയ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കുഞ്ഞ് ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഞാൻ റെഫർ ചെയ്യുന്നത് മഞ്ജുഷ ടെക്സ്റ്റ് ബുക്കാണ്. മഞ്ജുഷ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പം അതിലെ അതിനോട് റിലേറ്റഡ് ആയിട്ടാണ് ഞാനിത് മൊത്തം പറയുന്നത് കേട്ടോ. പിന്നെ നോട്ട്സ് ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം, ഒരു PDF ആക്കിയിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ആ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, അതിനെ നമുക്ക് അതിലെ ഓരോരോ വാക്കായിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബയലാറ്ററൽ സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരൊറ്റ റേഡിയസ് കൂടെ കട്ട് ചെയ്യുമ്പം ഈക്വൽ ഹാഫ്സ് കിട്ടുന്നതിനെയാണ് നമ്മൾ ബയലാറ്ററൽ സിമെട്രിക്കൽ എന്ന് പറയുന്നത്. മെറ്റാമെറിക്കലി സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡിയിൽ കുറേ സെഗ്മെൻറ്റ്സ് പ്രസൻറ്റഡ് ആണ്. പിന്നെ നെക്സ്റ്റ് എന്താ? ജോയിൻറ്റഡ് ഫുഡ്, അതിൻ്റെ ഒരു മെയിൻ ഫീച്ചറാണ്. പിന്നെ സീലോമേറ്റ് പ്രോട്ടോസ്റ്റോംസ് എന്ന് പറഞ്ഞിട്ട്, സീലോമേറ്റ് എന്ന് പറഞ്ഞാൽ സീലം പ്രസൻ്റ് ആണ്. പ്രോട്ടോസ്റ്റോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോസ്റ്റോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്റ്റോപോർ, ആദ്യം ബ്ലാസ്റ്റോപോർ എന്തായിട്ട് മൗത്തായിട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ പ്രോട്ടോസ്റ്റോംസ് എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കാണ്ട് പ്രോട്ടോസ്റ്റോംസും ഡ്യൂട്ടീറോസ്റ്റോംസും. പ്രോട്ടോസ്റ്റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്റ്റോപോറും മൗത്തായിട്ട് ഡെവലപ്പ് ചെയ്യും. പ്രോട്ടോ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ്. സ്റ്റോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗത്ത്. അങ്ങനെ അപ്പോൾ പ്രോട്ടോസ്റ്റോംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് മൗത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. ഡ്യൂട്ടീറോസ്റ്റോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്റ്റോപോറിന് ആദ്യം എന്താ ഡെവലപ്പ് ചെയ്യുക? ആനസ് ആണ് ഡെവലപ്പ് ചെയ്യുക. ഞാൻ ജസ്റ്റ് അത് എന്താണെന്ന് ഇവിടെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പം ആനസ് ആണ് ആദ്യം ഡെവലപ്പ് ചെയ്യുക. അതിൻ്റെ വേർഡ് ഒന്ന് വെറുതെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാലോ. ലിറ്ററോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ്, സ്റ്റോം എന്ന് പറഞ്ഞാൽ മൗത്ത്. അപ്പം രണ്ടാമതാണ് എന്ത് ഫോം ചെയ്യുന്നത്? മൗത്ത് ഫോം ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജനറൽ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ അതിനൊരു ക്യൂട്ടിക്കുലർ എക്സോസ്കെൽറ്റൻ പ്രസൻ്റ് ആണ്. അതിനൊരു ഔട്ടർ കവറിങ് ഉണ്ട്, അതിൻ്റെ പേരാണ് ക്യൂട്ടിക്കുലർ എക്സോസ്കെൽറ്റൻ. പിന്നെ അതിൻ്റെ അപ്പൻഡേജസ് സെഗ്മെൻറ്റഡ് ആണ്. മീൻസ് സെഗ്മെൻ്റൽ അപ്പൻഡേജസ് ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബോഡിയിൽ ഒരുപാട് സെഗ്മെൻറ്റ്സ് ഉണ്ടെന്നല്ലേ. ആ സെഗ്മെൻറ്റ്സിനൊക്കെ നമുക്ക് എന്തിനെ കാണാം? അപ്പൻഡേജസിനെ കാണാം. പിന്നെ ഇതിൻ്റെ അകത്തൊരു ലോക്കോമോട്ടറി സീലിയ, ഇതിന് ലോക്കോമോഷന് വേണ്ടിയിട്ട് സീലിയ
കാണാറേയില്ല, മീൻസ് സീലിയ ആബ്സെൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ലോക്കോമോഷൻ പേർപ്പസിന് വേണ്ടിയുള്ള സീലിയാണ്. അപ്പോൾ നമുക്ക് ഇനി ഓരോരോ സൈലൻറ്റ് ഫീച്ചറായിട്ട് നോക്കാം. ആദ്യത്തെ തന്നെ നമുക്ക് പറയാനുള്ള എന്താണ്, ഇതിൻ്റെ ബോഡി ബയലാറ്ററൽ സിമെട്രിക്കൽ ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, മെറ്റാമെറിക്കലി സെഗ്മെൻറ്റഡ് ആണെന്നും പറഞ്ഞു. അടുത്തത് ടാക്മോസിസ് ആൻഡ് സെഫൈലൈസേഷൻ എന്ന് പറഞ്ഞ രണ്ട് വേർഡ് കാണാം. അപ്പം ആദ്യം ടാക്മോസിസ് എന്താ നോക്കാം. ടാക്മോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ ബോഡി സെഗ്മെൻറ്റഡ് ആണ്. അങ്ങനത്തെ കുറേ സെഗ്മെൻറ്റ്സ് കൂടിച്ചേർന്ന് ഒരു ഡിസ്റ്റിങ്ക്ട് ബോഡി ഡിവിഷൻ ആയിട്ട്, ഒരു ബോഡി ഒരു പ്രത്യേക ഡിവിഷനായിട്ട് മാറുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടാക്മെറ്റൈസേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ മാറുന്ന ഡിസ്റ്റിങ്ക്ട് ബോഡി ഡിവിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ടാക്മാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താ പറയുക, കുറേ സെഗ്മെൻറ്റ്സ് കൂടിച്ചേർന്ന് ഒരു ബോഡി ഡിവിഷനായിട്ട് മാറുകയാണെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിച്ചു, ടാക്മെറ്റൈസേഷൻ എന്നും ആ ഒരു ഡിവിഷനെ ടാക്മാറ്റ എന്നും വിളിച്ചു. അപ്പം ഇവിടെ നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ബോഡീനെ നോർമലി ഒരു ആർത്രോപോഡേൻ്റെ ബോഡീനെ മൂന്ന് സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ സെഗ്മെൻറ്റ് ഹെഡ്, കുറേ സെഗ്മെൻറ്റ്സ് കൂടിച്ചേർന്നിട്ടുണ്ടായിരുന്ന ഉണ്ടായിട്ടുള്ളൊരു ടാക്മാറ്റയാണ് എന്ത്, ഹെഡ്. അതിനുശേഷം അടുത്ത റീജിയനാണ് തൊറാസിക് റീജിയൻ. ഇത് കണ്ടോ, രണ്ട് സെഗ്മെൻറ്റ്സ് കൂടിച്ചേർന്ന് ഉണ്ടായിട്ടുള്ളൊരു ടാക്മാറ്റയാണ് എന്ത്, തൊറാസിക് റീജിയൻ. അത് കഴിഞ്ഞ് മൂന്ന് ടാക്മാറ്റയായിട്ടാണ് മെയിൻലി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിലാദ്യത്തെ ആയിരുന്നു ഹെഡ്, രണ്ടാമത്തെ ആയിരുന്നു തൊറാസിക് റീജിയൻ. അത് കഴിഞ്ഞ് കുറേ സെഗ്മെൻറ്റ്സ് കൂടിച്ചേർന്ന് ഉണ്ടായിട്ടുള്ള മൂന്നാമത്തെ ടാക്മാറ്റയാണ് ഏത്, അബ്ഡമൻ. കണ്ടോ, ഇതാണ് അബ്ഡമൻ റീജിയൻ. ഓക്കെ, ഇതാണ് ടാക്മോസിസ് എന്നുള്ള വാക്കിനെ കൊണ്ട് പറയാനുള്ളത്. ഇനി അടുത്തത് സെഫാലൈസേഷൻ. സെഫാലിക് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ, സെഫാലിക് സെഫാലൈസേഷൻ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന എന്തോ ഹെഡ് റിലേറ്റഡ് ആണ്. അപ്പം സെഫാലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹെഡ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സെഫാലൈസേഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കുറച്ച് ആൻറ്റീരിയർ പാർട്ടിൽ, മീൻസ് മേലത്തെ പാർട്ടിലുള്ള കുറച്ച് സെഗ്മെൻറ്റ്സ് കൂടിച്ചേർന്നിട്ട് ഒരു ഹെഡ് പോലത്തെ ഒരു റീജിയൻ ഫോം ചെയ്യും. ആ ഒരു റീജിയനിലേക്ക് എന്ത് ചെയ്യും, കുറച്ച് നെർവസ് ടിഷ്യൂ ഒക്കെ, കുറച്ച് നെർവസ് ടിഷ്യൂ ഫ്യൂസ് ചെയ്തിട്ട് അവിടെ ബ്രെയിനും അതേപോലെ തന്നെ കുറച്ച് സെൻസ് ഓർഗൻസ് ഒക്കെ ഫോം ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് സെഫാലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഹെഡ് ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെഫാലൈസേഷൻ. അത് എങ്ങനെയുണ്ടാവുന്ന, കുറച്ച് ആൻറ്റീരിയർ സെഗ്മെൻറ്റ്സ് കൂടിച്ചേരും, അതിനുശേഷം അവിടെ എന്താ പറയുക, കുറച്ച് നെർവസ് ടിഷ്യൂ ഇങ്ങനെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു ബ്രെയിനും അതേപോലെ കുറച്ച് സെൻസ് ഓർഗൻസും ഉണ്ടാവും. അപ്പം അതാണ് സെഫാലൈസേഷൻ എന്ന് പറയുന്നത്. ചില കേസിൽ എന്തുണ്ടാവുമെന്ന് അറിയോ, നമ്മുടെ ഹെഡും അതേപോലെ തന്നെ തൊറാക്സും കൂടി ഫ്യൂസ് ചെയ്യും. അങ്ങനെ വന്നേ, ഓക്കെ, കാണിച്ചതാവേ. ദാ ഈ ഒരു ഹെഡ് റീജിയനും ഈ തൊറാക്സ് റീജിയനും കൂടി ഒരുമിച്ച് ഫ്യൂസ് ചെയ്തിട്ട് സെഫാലോ തൊറാക്സ് റീജിയൻ ഫോം ചെയ്യും. അപ്പം നമ്മുടെ നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ ഏതറിയാലോ, പ്രൗണാണ്. അപ്പോൾ പ്രൗണിൻ്റെ കേസിൽ അങ്ങനെയാണ്, ഹെഡും തൊറാക്സ് റീജിയനും കൂടി ജോയിൻ ചെയ്തിട്ട് സെഫാലോ തൊറാക്സ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ഒരു സെഫാലോ തൊറാസിക് റീജിയൻ കവർ ചെയ്തിട്ട് ഒരു ഡോർസൽ ഷീൽഡ് ഉണ്ടാവും, ഒരു കവർ ചെയ്തിട്ട് ഒരു ഷീൽഡ് ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെരാപ്പേസ്. എന്താണ് വിളിക്കുക, കെരാപ്പേസ്. അതാണ് ഫസ്റ്റ് സാലിയൻറ്റ് ഫീച്ചറിന് ഫസ്റ്റ് പോയിൻറ്റിനെ പറ്റി പറയുള്ളത്. കുറച്ച് ആദ്യത്തെ കുറച്ച് പോയിൻറ്റ്സ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് പിന്നുള്ളതൊക്കെ വേഗം വേഗം പോകും. സെക്കൻഡ് ഫീച്ചറായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എന്താണ്, ക്യൂട്ടിക്കുലർ എക്സോസ്കെലറ്റൻ ആണ്. അപ്പോൾ നമ്മൾ ആർത്രോപോഡേനെ നോക്കുന്ന സമയത്ത് ആർത്രോപോഡയുടെ ഏറ്റവും നല്ലൊരു സ്ട്രൈക്കിംഗ് ഫീച്ചറാണ് എന്ത്, ക്യൂട്ടിക്കുലർ എക്സോസ്കെലറ്റൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അപ്പോൾ ഈ ക്യൂട്ടിക്കുലർ എക്സോസ്കെലറ്റൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. ഇതൊരു നോൺ ലിവിങ് പാർട്ടാണ്. അപ്പം അതിൻ്റെ ബോഡിയിൽ ജീവനില്ലാത്തൊരു പാർട്ടാണ് ഈ ഒരു ക്യൂട്ടിക്കുലർ എക്സോസ്കെലറ്റൻ. ഹാർഡാണ്, ഭയങ്കര ഉറപ്പായിട്ടുള്ളതായിരിക്കും. ഇതിലും അതേപോലെ നമുക്ക് സെഗ്മെൻറ്റ്സ് കാണാം, മെറ്റാമെറിക്കലി സെഗ്മെൻറ്റ്സ് ആണ്, പിന്നെ ക്യൂട്ടിക്കൽ പ്രസൻ്റ് ആണ്. അതുകൊണ്ടാണ് ക്യൂട്ടിക്കുലർ എക്സോസ്കെലറ്റൻ. അപ്പം ഇതാരാണ് സെക്രീറ്റ് ചെയ്യുന്നത്, ഇങ്ങനൊരു എക്സോസ്കെലറ്റൻ ഉണ്ടാക്കുന്ന ആരാണ്? അപ്പം നമ്മൾ അതിനെപ്പറ്റി നോക്കുമ്പം ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക, എക്സോസ്കെലറ്റൻ്റെ തൊട്ട് താഴെയുള്ള ഡെർമിസ് ലെയർ,
ബോഡി വാളിൻ്റെ ഡെർമസ് ലെയറാണ് എന്തിനെ സെക്രീറ്റ് ചെയ്യുന്നത്? എക്സോസ്കെൽറ്റനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ റോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. നമുക്ക് അഞ്ച് ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് പറയുള്ളത്. ഫസ്റ്റ് വൺ എന്താ വെച്ചാൽ, ഇറ്റ് റെസ്ട്രിക്ട് ദ അൺലിമിറ്റഡ് ഗ്രോത്ത് ഓഫ് ദ ബോഡി. അപ്പം ഈ ഒരു പ്രൗണ് അധികം വളരാതിരിക്കാൻ വേണ്ടി, നമ്മൾ എന്താ പറയുക, ഒരു ഹാർഡ് ഷെല്ലല്ലേ പുറത്ത് കൂടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതിനെ, അങ്ങനൊരു ഹാർഡ് ഷെല്ലുണ്ടായിരിക്കുമ്പോൾ അതിനധികം വളരാൻ പറ്റില്ലല്ലോ, അതിൻ്റെ ബോഡി അതിൻ്റെ ഉള്ളിൽ അങ്ങ് ഒതുങ്ങിപ്പോവില്ലേ. അപ്പം അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റെസ്ട്രിക്ട് ദ അൺലിമിറ്റഡ് ഗ്രോത്ത് ഓഫ് ദ ബോഡി. നോട്ട്സിന് താഴ്ഞ്ഞായിട്ടോ. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രൊട്ടക്ഷൻ. അപ്പം പലതരത്തിലുള്ള അൺഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ്, അതേപോലെ തന്നെ പ്രിഡേറ്റേഴ്സ് എന്നൊക്കെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കും. മൂന്നാമത്തെ പോയിൻ്റ്, പ്രിവെൻറ്റ് വാട്ടർ ലോസ് ആൻഡ് ഡിസെക്ഷൻ. അപ്പം ബോഡിയിൽ നിന്ന് അധികം വെള്ളം പുറത്തേക്ക് പോകാണ്ട് അല്ലെങ്കിൽ എന്താ പറയുക, ഡീഹൈഡ്രേഷൻ അങ്ങനെയൊക്കെ വാട്ടർ ലോസൊക്കെ തടയും. അതേപോലെ തന്നെ ബോഡി ഇങ്ങനെ എവിടെയെങ്കിലും വെച്ച് കട്ടായി പോവാതിരിക്കാനൊക്കെ, ഡിസെക്ഷൻ നടക്കാണ്ടിരിക്കാനൊക്കെ ഈ ഒരു സംഭവം സഹായിക്കും. പിന്നെ നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഇത് ബോഡിക്കൊരു സപ്പോർട്ടാണ്. ആ ഒരു എക്സോസ്കെലറ്റനുള്ളത് ബോഡിക്കൊരു സപ്പോർട്ടാണ്. അത് ഭയങ്കര റിജിഡ് ആൻഡ് സ്ട്രോങ് ആയിട്ട് ബോഡീനെ കീപ്പ് ചെയ്യും. പിന്നെ അഞ്ചാമത്തെ പോയിൻ്റാണ് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്. ഇത് എന്താ പറയുക, മസിൽസിനെ, ഈ ഒരു എക്സോസ്കെലറ്റൻ മസിൽസിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാർഡ് സർഫസ് ഏരിയ കൊടുക്കും. അപ്പം ഈ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു ഹാർഡ് സർഫസ് ഏരിയ ഉള്ളപ്പം മസിൽസ് അതിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കും. അതെന്തിനു സഹായിക്കും? വിങ്സിനെയും അപ്പൻഡേജസിനെയൊക്കെ മൂവ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള മസിൽസിനെ കുറേം കൂടി നന്നായിട്ട് മൂവ് ചെയ്യാനും മറ്റേനൊക്കെ സഹായിക്കും. വിങ്സ് ആണെങ്കിൽ എന്താണ്, ഫ്ലൈ ചെയ്യാൻ. അപ്പം എന്താണ്, പ്രൊവൈഡ്സ് ആൻ ഹാർഡ് സർഫസ് ഫോർ ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് മസിൽസ്. അപ്പം ഈ വിങ്ങും അതേപോലെ തന്നെ അപ്പൻഡേജസിൻ്റെ ഒക്കെ മസിൽസിനെ ഹാർഡ് എന്താ പറയുക, അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാർഡ് സർഫസ് കൊടുക്കും എന്നുള്ളതും മറ്റൊരു ഫീച്ചറാണ്. അപ്പോൾ ആർത്രോപോഡയുടെ മൂന്നാമത്തെ സാൻഡ് ഫീച്ചറായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോൾട്ടിങ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് എഗ് ഡിസീസ്. ഈ മോൾട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന് നമ്മൾ പറഞ്ഞു ഒരു ക്യൂട്ടിക്കുലാർ എക്സോസ്കെൽറ്റൻ ഉണ്ട്. ആ എക്സോസ്കെൽറ്റന് ഒരു പീരിയോഡിക്കലി ഒരു ടൈം ആകുമ്പം റിമൂവ് ചെയ്ത് പുതിയൊരു എക്സോസ്കെൽറ്റൻ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക, എഗ് ഡിസീസ് അല്ലെങ്കിൽ മോൾട്ടിങ് എന്ന് വിളിക്കുന്നത്. അപ്പം കാസ്റ്റിംഗ് ഓഫ് ദ ഔട്ടർ ക്യൂട്ടിക്കിൾ, കാസ്റ്റിംഗ് ഓഫ് ദ ഔട്ടർ ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. ഈ ഒരു മോൾട്ടിങ് കാരണം എന്തിനൊക്കെ സഹായിക്കുന്നു നോക്കുമ്പം, അത് ഈ ഒരു ഇപ്പം നമ്മളൊരു ഇൻസെക്റ്റിൻ്റെ ആ ഒരു ക്യൂട്ടിക്കുലാർ കവർ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗ്രോത്തിനും അതേപോലെ തന്നെ എക്സ്പാൻഡ് ഒന്നിങ്ങനെ ആ ബോഡി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ വേണ്ടി സഹായിക്കും. ഈ ഒരു നമ്മളൊരു ഈ ഔട്ടർ പോയിട്ട് ഒരു പുതിയ ക്യൂട്ടിക്കിൾ ഉണ്ടായി വരുമ്പം ഈ അതിൻ്റെ പുറത്തുള്ള പഴയ ക്യൂട്ടിക്കിളിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറേം കൂടി സോഫ്റ്റും അതേപോലെ തന്നെ ഫ്ലെക്സിബിളുമായിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ ബോഡീൻ്റെ ഗ്രോത്ത് കുറച്ചും കൂടി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മൂന്നാമത്തായിട്ട് പറഞ്ഞ മൗൾട്ടിങ് അല്ലെങ്കിൽ എഗ് ഡിസീസിനെ പറ്റിയിട്ടാണ്. അത് പീരിയോഡിക്കലി ക്യൂട്ടിക്കുലാർ സ്കെൽറ്റൻ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മൗൾട്ടിങ് എന്ന് വിളിച്ചത്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ബോഡിയുടെ ഗ്രോത്തും എക്സ്പാൻഷനും വേണ്ടിയിട്ടാണ്. നാലാമത്തെ ഫീച്ചറായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജോയിൻറ്റഡ് ആൻഡ് സെഗ്മെൻ്റലി പെയർഡ് അപ്പൻഡേജസ്നാണ്. അപ്പം ഇതിൻ്റെ ഒരു ജോയിൻറ്റഡ് അപ്പൻഡേജസ് കാരണമാണ് നമ്മൾ ഇതിനെ എന്ത് വിളിച്ചത്, ആർത്രോപോഡ എന്ന് തന്നെ വിളിച്ചത്. പിന്നുള്ളൊരു ഈ ഒരു അപ്പൻഡേജസിനെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത് എന്താ, ഇതിൻ്റെ ഓരോ സെഗ്മെൻറ്റിലും ആ ഒരു നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു ആർത്രോപോഡയുടെ ഓരോ സെഗ്മെൻറ്റിലും നമുക്ക് എന്തിനെ കാണാം, അപ്പൻഡേജസ്, പെയർ ഓഫ് അപ്പൻഡേജസിനെ കാണാം എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഇപ്പം ഈ ഒരു നമ്മളൊരു അപ്പൻഡേജിനെ എടുക്കുന്ന സമയത്ത് അതിലെ ഓരോ സെഗ്മെൻറ്റ്, ഇതപ്പം ഇതൊരു സെഗ്മെൻറ്റ്, ഇതൊരു സെഗ്മെൻറ്റാണ്, ഇതൊരു സെഗ്മെൻറ്റാണ്, അങ്ങനെ ഓരോ സെഗ്മെൻറ്റിനും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്,
പോഡോമിയസ്. എന്താ വിളിക്കുക? പോഡോമിയസ്. ദ സെഗ്മെൻറ്റ് ഓഫ് ദിസ് അപ്പൻഡേജസ്, ഈ അപ്പൻഡേജസിൻ്റെ സെഗ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോഡോമിയസ്. ഈ പോഡോമിയസ് എന്ന് പറയുന്ന ആർട്ടിക്കുലേറ്റ് ആണ്, മൂവബിളി ആർട്ടിക്കുലേറ്റ് ആണ്. കാരണം ആ ഒരു ജോയിൻറ്റ് ചെയ്ത് വന്നിരിക്കുന്ന സാധനമാണല്ലോ, അപ്പം അതിനെങ്ങനെ അനക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഈ പോഡോമിയസിനുണ്ട് എന്നാണ് പറയുന്നത്. ഈ അനക്കാൻ ഉള്ള ആ ഒരു സൗകര്യം ചെയ്യുന്നത് രണ്ട് മസിൽസ് ചേർന്നിട്ടാണ്. ആ രണ്ട് മസിൽസിൻ്റെ പേരാണ് ഫ്ലെക്സേഴ്സ് ആൻഡ് എക്സ്റ്റെൻസേഴ്സ്. എന്താണ് ഫ്ലെക്സേഴ്സ് ആൻഡ് എക്സ്റ്റെൻസേഴ്സ്? ഓക്കെ, അപ്പം അത്രയാണ് അതിൻ്റെ ഒരു ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി അപ്പൻഡേജസ് രണ്ട് ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ രണ്ട് ടൈപ്പ്? യൂണിറാമസ് ആൻഡ് ബൈറാമസ്. അപ്പം ആദ്യം തന്നെ അപ്പം നമുക്ക് ആ വേർഡിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. യൂണി എന്ന് പറയുമ്പോൾ വൺ, റാമസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസ് എടുക്കുമ്പോൾ കാണാം നമുക്ക് ഒരൊറ്റ ഒരൊറ്റ ബ്രാഞ്ചേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിച്ചു? യൂണിറാമസ് അപ്പൻഡേജ് എന്ന് വിളിച്ചു. ഇങ്ങോട്ട് വരുമ്പം നമുക്കിവിടെ രണ്ട് ബ്രാഞ്ച് കാണാം, അതുകൊണ്ട് അതിനെ ബൈറാമസ് അപ്പൻഡേജസ് എന്ന് വിളിച്ചു. ഇങ്ങനെയുള്ള ഈ ഒരു അപ്പൻഡേജസ്, ഈ രണ്ട് ടൈപ്പ് ഓഫ് അപ്പൻഡേജസ് ഒക്കെ മോഡിഫൈ ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്വിമ്മിംഗ് പാഡൽ. ഇപ്പം വെള്ളത്തിലുള്ളതാണെങ്കിൽ അവർക്ക് നീന്താനുള്ള സ്വിമ്മിംഗ് പാഡൽ, അതേപോലെ തന്നെ വാക്കിംഗ് ലെഗ്സ്, മൗത്ത് പാർട്സും അതേപോലെ തന്നെ ജോസും ഒക്കെ ആയി മോഡിഫൈ ചെയ്യുന്നത് ഈ ഒരു അപ്പൻഡേജസ് ആണ്. അത്രയാണ് നമുക്ക് ഈ ഒരു ജോയിൻ്റ് ആൻഡ് സെഗ്മെൻ്റലി പറ്റി പറയാനുള്ളത്. ഫിഫ്ത്ത് പോയിൻ്റായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എന്തിനെ പറ്റിയിട്ടാണ്? സ്ട്രിപ്ഡ് മസിൽസിനെ പറ്റി. അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ ആർത്രോപോഡ്സിനെ നോക്കുന്ന സമയത്ത് നമുക്ക് സ്ട്രിപ്ഡ് മസിൽസാണ്. സ്ട്രിപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈഷൻസ് ഉള്ള മസിൽ. സ്ട്രൈഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുമല്ലോ, ലൈറ്റ് ഡാർക്ക് ബാൻഡ്സ് കാണുന്ന മസിൽസിനെയാണ് നമ്മൾ സ്ട്രൈറ്റഡ് മസിൽസ് എന്ന് വിളിക്കുന്നത്. അതിന് കാരണം എന്താണ്? അതിൽ കാണുന്ന മയോസിൻ, ആക്ടിൻ എന്നുള്ള പ്രോട്ടീൻസൊക്കെ കാരണമാണ് അതിനെ ഒരു സ്ട്രൈറ്റഡ് ഒരു ലൈറ്റ് ഡാർക്ക് ബാൻഡ് എന്നുള്ളൊരു ലുക്ക് കൊടുക്കുന്നത്. പിന്നെ ഈ സ്ട്രൈറ്റഡ് മസിൽസിലേക്ക് ഇതിൻ്റെ ഇൻഫോർമേഷൻ പാസ് ചെയ്യണം മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവിടെ കുറേ എന്തുണ്ട്, നെർവ് ഫൈബേഴ്സ് ഈ ഒരു ഇതിനോട് എന്താ പറയുക, കൂടിച്ചേർന്നിട്ട് കുറേ നെർവ് ഫൈബേഴ്സും ഈ ഒരു സ്ട്രിപ്ഡ് മസിൽസിൻ്റെ അടുത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് നമുക്ക് അഞ്ചാമത്തെ പോയിൻ്റ് ആയിട്ടുള്ള സ്ട്രിപ്ഡ് മസിൽസിനെ പറ്റി പറയാനുള്ളത്. ഇനി ആറാമത്തെ പോയിൻ്റ് നോക്കാം. ആറാമത്തെ പോയിൻ്റ് എന്താണ്? പെരിവിസെറിയൽ ഹീമോസീൽ ആൻഡ് റെഡ്യൂസ്ഡ് സീലം. അപ്പം ഈ പെരിവിസെറിയൽ സീലം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പെരിവിസെറിയൽ സീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാവിറ്റിയാണ്, ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ക്യാവിറ്റിനെയാണ് നമ്മൾ പെരിവിസെറിയൽ സീലം എന്ന് വിളിക്കാം. പക്ഷെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? പെരിവിസെറിയൽ ഹീമോസീൽ എന്നാണ്. അപ്പം അതിനർത്ഥം എന്താണ്? നമ്മുടെ ഒരു യൂഷ്വലി നമ്മൾ ഈ ഒരു പെരിവിസെറിയൽ സീലോമിന് നമുക്ക് കാണാൻ പറ്റുന്ന സീലോമിക് ഫ്ലൂയിഡ് ആണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചിട്ട് പെരിവിസെറിയൽ ഹീമോസീൽ എന്ന് പറഞ്ഞതിന് കാരണം എന്താണ്? ആ ഒരു സീലോമിക് ഫ്ലൂയിഡിന് പകരം നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന എന്താണ്? ബ്ലഡ് ഫിൽഡാണ്. കാരണം ബ്ലഡാണ് ആ ഒരു സീലോമിക് ഫ്ലൂയിഡിന് പകരം ആ ഒരു പെരിവിസെറിയൽ ക്യാവിറ്റിയിൽ നിറച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ പെരിവിസെറിയൽ ഹീമോസീൽ അല്ലെങ്കിൽ ഹീമോസീൽ എന്നൊക്കെ വിളിക്കുന്നത്. ഈ ഒരു പെരിവിസെറിയൽ സീലോമിലാണ് നമുക്ക് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അതേപോലെ തന്നെ നമ്മുടെ സെക്സ് ഓർഗൻസൊക്കെ കാണാൻ പറ്റുന്നത്, നമ്മുടെ എല്ലാ യൂഷ്വലി ആർത്രോപോഡ്സിനും എല്ലാത്തിൻ്റെയും. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ എന്താണ്, ഈ ഒരു ഓർഗൻസൊക്കെ ബ്ലഡിൽ ഇങ്ങനെ ബാത്ത് ചെയ്ത് കിടക്കുന്ന പോലെയാണ് കിടക്കുന്നത്. കാരണം ഈ ഒരു നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ക്യാവിറ്റി ഫുള്ളായിട്ട് എന്താണ് ബ്ലഡ് ഫിൽഡാണ്, അതുകൊണ്ട് ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ ബ്ലഡിൽ ബാത്ത് ചെയ്ത് കിടക്കുന്ന പോലെ ഉണ്ടാവും. പിന്നെ ഈ ഹീമോസീൽ എന്താണ്, നമ്മളെ ബ്ലാസ്റ്റോസീലിൻ്റെ തന്നെ ഒരു പെർസിസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ തന്നെ ഒരു ഇതായിട്ട് നിന്ന ഭാഗമാണ് ഹീമോസീൽ എന്ന് പറയുന്നത്. നമ്മൾ എഡൽട്ട് ആർത്രോപോഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണണം? ഈ സീലോം വളരെയധികം റെഡ്യൂസ്ഡ് ആയിട്ട് റീനൽ അല്ലെങ്കിൽ പെരിക്കാർഡിയൽ ഗൊണാഡിയൽ ക്യാവിറ്റീസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഗൊണാഡിയൽ എന്നൊക്കെ പറഞ്ഞാൽ സെക്സ്വൽ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ റീനൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം, കിഡ്നി അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്യാവിറ്റീസ് ആയിട്ട് ഈ ഒരു സീലോം റെഡ്യൂസ്ഡ് ആയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്.
അപ്പം അത് ഒന്ന് ചിന്തിക്കണേ. ഇതിൻ്റെ സീലോം എങ്ങനെയാണ്, ഇതിൻ്റെ പെരിവിസറൽ ക്യാവിറ്റി എങ്ങനെയാണ്, ഹീമോസീലാണ്. ഓക്കെ, അത്രയാണ് ആറാമത്തെ പോയിന്റിനെ പറ്റി പറയുള്ളത്. ഇനി ഏഴാമത്തെ പോയിന്റ് നോക്കുന്ന സമയത്ത് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം വിത്ത് ഡോർസൽ ഹാർട്ട്. അപ്പം നമ്മൾ ആർത്രോപോഡ്സിൻ്റെ കേസ് എടുക്കുമ്പോൾ ഇവരുടെ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം എന്താണ്, ഓപ്പൺ ആണ്. ഓപ്പൺ എന്ന് പറയാനുള്ള കാരണം എന്താണ്, ഇതിൻ്റെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ഒരു ഓപ്പൺ ചാനലിലൂടെയാണ്. മീൻസ് നമ്മളുടെയൊക്കെ കേസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ക്ലോസ്ഡ് ചാനലിലൂടെയാണ്. പക്ഷേ ഇവരുടെ കേസിലേക്ക് വരുമ്പം അവരുടെ ബ്ലഡ് ഇങ്ങനെ ഒരു ഓപ്പൺ ക്യാവിറ്റി പോലുള്ള ഒരു ഏരിയയിൽ കൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് വിളിച്ചത്. പിന്നെ ഇതിൻ്റെ ഡോർസൽ സൈഡിലായിട്ട് നമുക്കൊരു ഹാർട്ടിനെ കാണാം. ഇതുണ്ടോ, ഇതിൻ്റെ ഡോർസൽ സൈഡിലായിട്ട് നമുക്കൊരു ഹാർട്ടിനെ കാണുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏഴാമത്തെ പോയിന്റ്. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ എക്സാമ്പിളിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ കുറേയും കൂടി ക്ലിയർ ആയിട്ട് വരും കേട്ടോ. എട്ടാമത്തെ ഫീച്ചറായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇതിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. അപ്പം ഇതിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ട്, ബ്രാങ്കിയ ഉണ്ട്, ട്രാക്കിയ ഉണ്ട്, ബുക്കിൽസ് ഉണ്ട്, ബുക്ക് ലിങ്ക്സ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം കാണിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ആർത്രോപോഡ എന്ന് പറയുന്നത്. ബ്രാങ്കിയനെ നോക്കുന്ന സമയത്ത് അത് ട്രൂ ഗിൽസ് ആണ്. എന്താ പറയുക, എക്വാറ്റിക് ഫോംസിലാണ് മെയിൻലി കാണുക. എക്സാമ്പിൾ പ്രോം. ഇനി നമ്മൾ ട്രക്കിയൻ എടുക്കുന്ന സമയത്ത് അത് ടെറസ്ട്രിയൽ ഫോംസിൽ കാണുന്നതാണ്. അതിന് എക്സാമ്പിൾ ഇൻസെക്റ്റ് ആണ്. അതേപോലെ തന്നെ ബുക്ക് ലെങ്സും എന്തിൽ തന്നെ കാണുന്നതാണ്, ടെറസ്ട്രിയൽ ഫോംസിൽ കാണുന്നതാണ്. ചില സ്പൈഡേഴ്സിലും അതേപോലെ സ്കോർപ്പിയോണിലൊക്കെയാണ് നമുക്ക് എന്തിനെ കാണാൻ പറ്റുന്നത്, ബുക്ക് ലെങ്സ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ എക്സാമ്പിൾസൊക്കെ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് നോട്ട് എന്ന് പറയാൻ പറ്റില്ല. സാലിയൻ ഫീച്ചേഴ്സ് എന്ന് ചോദിക്കുമ്പം ഏറ്റവും നല്ലത് എങ്ങനെ എഴുതുന്നതാണ് ടെക്സ്റ്റിലെ ഓരോരോ ഫീച്ചേഴ്സായിട്ട്, അതുപോലെ തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. ഞാനിത് കുറേയും കൂടി നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു നോട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ കൂടെ എക്സാമ്പിൾസും മറ്റു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു രീതിയിലുള്ള നോട്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന ബുക്കിൽസും എന്തിൽ തന്നെയാണ്, നമ്മൾ എക്വാറ്റിക് ഫോമിൽ തന്നെ കാണുന്നതാണ്. അതിന് എക്സാമ്പിളാണ് ലിമിലസ്. നമ്മൾ ലിമിലസിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, അതൊരു ലിവിങ് ഫോസിലാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ റെസ്പിറേറ്ററി ഓർഗൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്, ബ്രാങ്കിയെ, ട്രക്കിയെ, ബുക്ക് ഗിൽസ് ആൻഡ് ബുക്ക് ലെൻസ്. അങ്ങനെ നാല് റെസ്പിറേറ്ററി ഓർഗൻസാണ് ആർത്രോപോഡ കാണിക്കുന്നത്. ഒമ്പതാമത്തെ ഫീച്ചറായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻസിനെ പറ്റിയിട്ടാണ്. ആരൊക്കെയാണ് ഇതിൽ എക്സ്ക്രീറ്ററി ഓർഗൻസ്? മാൽഫീജിയൻ ട്യൂബ്യൂൾസും അതേപോലെ തന്നെ ഗ്രീൻ ഗ്ലാൻസുമാണ്. ഗ്രീൻ ഗ്ലാൻസിനെ തന്നെ നമ്മൾ മറ്റൊരു പേരിൽ വിളിക്കുകയാണെങ്കിൽ കോക്സൽ ഗ്ലാൻസ് എന്നും വിളിക്കാറുണ്ട്. ഈ ഒരു കേസ് എടുക്കുമ്പോൾ നെഫ്രീഡിയോ ഒക്കെ ആബ്സെൻ്റ് ആണ്. മാൽഫീജിയൻ ട്യൂബ്യൂൾസ് നമ്മൾ മെയിൻലി കാണുന്നത് ഇൻസെക്സിലും അതേപോലെ ആർക്കിനിഡേ എന്നൊക്കെ പറയുന്ന ആ ഒരു ഗ്രൂപ്പിലാണ് നമുക്ക് മെയിൻലി മാൽഫീജിയൻ ട്യൂബ്യൂൾസ് കാണാൻ പറ്റുന്നത്. ഗ്രീൻ ഗ്ലാൻസ് നമുക്ക് എന്തിൽ കാണാം, നമ്മളുടെ ടൈപ്പ് സ്റ്റഡി ആയ പ്രൗണിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് മാൽഫീജിയൻ ട്യൂബ്യൂൾസ് കാണിച്ചു തരാം. അപ്പം ഈ ഇതാണ് മാൽഫീജിയൻ ട്യൂബ്യൂൾസ്. അതേപോലെ ഇതാണ് എന്താ പറയുക, നമ്മൾ ഗ്രീൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻ ഗ്ലാൻഡിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട് നമുക്ക് ആ ഒരു പ്രൗണ്ട എക്സ്ക്രീറ്ററി സിസ്റ്റം നോക്കുന്ന സമയത്ത് നമുക്ക് ഗ്രീൻ ഗ്ലാൻഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതേപോലെ നമ്മൾ ഓരോ എക്സാമ്പിൾസിലും പലപ്പോഴും പറയുമ്പം അവിടെ ചെറുതായിട്ടൊക്കെ നമ്മൾ ഇതിലെ ഓരോ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെലക്റ്റഡ് എക്സാമ്പിൾസ് പഠിക്കുമല്ലോ, ആ സമയത്ത് നമുക്ക് പല ഫീച്ചേഴ്സും ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊക്കെ പറ്റും. സാലിയൻറ്റ് ഫീച്ചേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ ഇത് എഴുതാം. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ സാലിയൻറ്റ് ഫീച്ചേഴ്സ് പ്ലസ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ചോദിക്കുന്നത്. അപ്പം ഇത്രയും 11 സാലിയൻറ്റ് ഫീച്ചർ പ്ലസ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എഴുതാൻ നോക്കുക. അടുത്തത് 10ാമത്തതായിട്ട് വരുന്ന ഫീച്ചർ സിസ്റ്റമാണ് നമുക്ക് ആർത്രോപോഡയിലും കാണാൻ പറ്റുന്നത്. എന്താണ്, അൺസ്പെഷ്യലൈസ്ഡ് ബ്രെയിൻ. ബ്രെയിൻ അത്രത്തോളം സ്പെഷ്യലൈസ്ഡ് ഒന്നുമല്ല. പിന്നെ നമുക്ക് സർക്കം ഈസോഫാഗൽ റിങ് കാണാം. പിന്നെ ഓരോ സെഗ്മെൻറ്റിലായിട്ട് നമുക്ക് കുറേ ഗാംഗ്ലിയോണേറ്റഡ് ഡബിൾ വെൻട്രൽ നെർവ് കോഡ് കാണാം. അപ്പം അതൊക്കെ എന്താന്നുള്ളത് ആൻലിഡയുടെ കേസിൽ തന്നെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാം. ഇത് കണ്ടോ, അൺസ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ കാണാം. ഇത് എന്താ പറയുക, ഒരു ആർത്രോപോഡയും ഇതൊരു ആൻലിഡയുടെയും നെർവസ് സിസ്റ്റം ആട്ടോ.
അപ്പോൾ ഇതാ അൺസ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ, ഇതാ അവിടെ ഇത് അൺസ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ. അത് കഴിഞ്ഞതാ ഇതാണ് സർക്കം ഈസോഫാഗൽ റിങ് നമുക്ക് കാണാം. ഈ ഒരു രണ്ട് ഭാഗത്തുള്ള റിങ്ങിനെയാണ് നമ്മൾ സർക്കം ഈസോഫാഗൽ റിങ് എന്ന് വിളിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സെഗ്മെൻറ്റിലായിട്ട് നമുക്ക് എന്ത് കാണാം, ഡബിൾ വെൻട്രലായിട്ടുള്ള നെർവ് കോഡ്സ് കാണാം. ഇതാ ഓരോ സെക്ഷനിലായിട്ട് ഡബിൾ രണ്ട് ഇതായിട്ടുള്ള നെർവ് കോഡ്സ് കാണാം. അതിൽ ഓരോ സെഗ്മെൻറ്റിലും നമുക്ക് ഗാംഗ്ലിയാസിനെ കാണാം. അത് കണ്ടോ, ഇതാ ഗാംഗ്ലിയാസാണ് ഇവിടെ അടയാളപ്പെടുത്തി. ഈ ഒരു കേസിൽ കണ്ടോ ഇതാണ് സെഗ്മെൻറ്റിൽ നമുക്കുള്ള ഗാംഗ്ലിയാസ് കാണുന്നത്. അതേപോലെ വെൻട്രൽ നെർവ് കോഡാണ് ഈ കാണുന്നത്. ഇവിടെ വെൻട്രൽ നെർവ് കോഡ് അത്ര കാണിച്ചിട്ടില്ല. അപ്പം സെയിം ഏകദേശം ഒരേപോലത്തെ എന്താണുള്ളത്, നെർവ് സിസ്റ്റമാണുള്ളത്. ബ്രെയിൻ ഉണ്ട്, സർക്കം ഈസോഫാഗൽ റിങ് ഉണ്ട്. ഈ കേസിൽ കാണിച്ചിട്ടില്ല, ശരിക്കും സർക്കം ഈസോഫാഗൽ റിങ്ങും കൂടി ഉണ്ട്. പിന്നെ വെൻട്രലായിട്ട് നെർവ് കോഡ് ഉണ്ട്. അത് അതിൻ്റെ കൂടെ സെഗ്മെൻസിലായിട്ട് നമുക്ക് ഗാംഗ്ലിയാസിനെയും കാണാം. ഓക്കെ, ഗാംഗ്ലിയ എന്നേ പറയില്ലേ, എന്താ പറയുക, ഗാംഗ്ലിയാസ് എന്ന് പറയില്ല കേട്ടോ. അടുത്തത് ലാസ്റ്റ് പോയിന്റ്, ആബ്സെൻസ് ഓഫ് ലോക്കോമോട്ടറി സീലിയ. ഈ ഒരു ആർത്രപ്പോഡയുടെ ഒരു സ്റ്റേജിലും അതിൻ്റെ ലൈഫിൻ്റെ ഒരു സ്റ്റേജിലും നമുക്ക് എന്തിനെ കാണാൻ പറ്റുന്നില്ല, ലോക്കോമോട്ടറി ലോക്കോമോഷൻ പേർപ്പസിനുള്ള സീലിയേനെ കാണാൻ പറ്റുന്നില്ല. ഇനി ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ ജനറലായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് സാലിയൻ ഫീച്ചേഴ്സ് ചോദിച്ചാൽ അത്ര എഴുതിയാൽ മതി, എന്നാലും ഞാൻ ജസ്റ്റ് ആ ഫീച്ചേഴ്സ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ആർത്രപ്പോഡയാണ് ലാർജസ്റ്റ് ആനിമൽ ടാക്സോൺ, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതിലാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നതിലെ 80% ആൾക്കാരും അല്ലെങ്കിൽ 80% ആനിമൽസും പെടുന്നത് ഈ ഒരു ഗ്രൂപ്പിലാണ്. ഇതുവരെ 1 million സ്പീഷീസ് ഓഫ് ആർത്രപ്പോഡേനെ വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു കേസിൽ ഏറ്റവും ചെറിയ മൈറ്റ് മുതൽ ഏറ്റവും വലിയ ഗൈൻഡ് സ്പൈഡർ ക്രാബ് വരെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് ആർത്രോപോഡ എന്ന് പറയുന്നത്. ആർത്രോപോഡേനെയാണ് നമ്മൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആനിമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അവരുടെ നമ്പർ വൈസ് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ, അവരേകദേശം ഒരുവിധം എല്ലാ എക്കോളജിക്കൽ സിസ്റ്റത്തിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ സർവൈവൽ കപ്പാസിറ്റിയും കുറച്ചും കൂടി കൂടുതലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബയോളജിക്കലി സക്സസ്ഫുൾ ആയിട്ടുള്ളതായിട്ട് ആരെയാണ് പറയുന്നത്, ആർത്രോപോഡ്സിനെയാണ് പറയുന്നത്. അവർ ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ എക്കോളജിക്കൽ ഹാബിറ്റ്സിലും അവരെ കാണാം. ഇൻവേഡഡ് ഓൾമോസ്റ്റ് ഓൾ ഹാബിറ്ററ്റ്സ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു കേസിലേക്ക് വരുമ്പം ചിലതിനെ നോക്കുമ്പം നമുക്ക് കംപ്ലീറ്റായിട്ടുള്ള ടെറസ്ട്രിയൽ ലൈഫ് നടത്താൻ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരെ വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ആർത്രോപോഡേനെ നമ്മൾ എന്താ പറയുക, അനലിറ്റ്സ് ആയിട്ട് വളരെ ക്ലോസ്ലി, കുറച്ച് സമയം മുന്നെയാണ് പറയുന്നത്, ആർത്രോപോഡയും അനലിഡും ഭയങ്കര ക്ലോസ്ലി റിലേറ്റഡ് ആൾക്കാരാണ് എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. കാരണം നമ്മൾ നോക്കുന്ന സമയത്ത് അനലിഡയുടെ പല ഫീച്ചേഴ്സും ആർത്രോപോഡയ്ക്ക് കാണുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഇവരെ രണ്ടാളും ഒരേ കുറച്ചൊരു ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് മോളിക്കുലാർ ബയോളജി വഴിയൊക്കെ ഇങ്ങനെ പഠിച്ചു വന്നപ്പം നമുക്ക് മനസ്സിലായി ഇവർ തമ്മിൽ ചെറിയ ഫീച്ചേഴ്സിലെ സിമിലാരിറ്റീസ് ഉള്ളൂ, അല്ലെങ്കിൽ ഇവർ രണ്ടാളും വളരെയധികം സെപ്പറേറ്റഡ് ആണ്. പിന്നെയും ആർത്രോപോഡ്സിന് കുറച്ചും കൂടി ബന്ധം തോന്നുന്നത് നെമാത്തോഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനോടാണ്, നമ്മൾ ഫസ്റ്റ് സെമിസ്റ്ററിലുള്ള കേട്ടോ, അവരോടാണ് കുറേയും കൂടി ആർത്രോപോഡ്സിന് നമുക്ക് ബന്ധം തോന്നുന്നത്. പിന്നെ ഈ ഒരു ആർത്രപ്പോഡേനെ എന്നെ നോക്കുന്ന സമയത്ത് ഒരു വലിയ, നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ ടാക്സോൺ ആണ്, അതിൽ ഒരുപാട് ഗ്രൂപ്പ്സ് പെടുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഈ ആർത്രപ്പോഡയിലെ എല്ലാ ഗ്രൂപ്പ്സും ചില ബേസിക് ഫീച്ചേഴ്സ് ഒരേപോലെ ഷെയർ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരിക്കും, സെഗ്മെൻറ്റഡ് ബോഡി, ഒരുവിധം എല്ലാ ആർത്രോപോഡ്സിനും സെഗ്മെൻറ്റഡ് ബോഡി ഉണ്ട്. നമ്മളെ ക്യൂട്ടിക്കുലാർ എക്സോസ്കെൽറ്റൻ ഉണ്ട്, സെഗ്മെൻറ്റലി പെയർഡ് അപ്പൻഡേജസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സീലിയേനെ നോക്കുന്ന സമയത്ത് ലോക്കോമോട്ടറി സീലിയ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ്. ഒരു ആർത്രോപോഡയിൽ നമുക്ക് ഈ ഫീച്ചേഴ്സൊന്നും എന്താ പറയുക, ലോക്കോമോട്ടറി സീലിയ കാണാൻ പറ്റുന്നില്ല. പക്ഷേ സെഗ്മെൻറ്റഡ് ബോഡി, ക്യൂട്ടിക്കുലർ എക്സോസ്കെൽറ്റൻ, എക്ഡിസസ്, സെഗ്മെൻറ്റലി പെയർഡ് അപ്പൻഡേജസ് ഒക്കെ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിനെയൊക്കെ കൂടി ഒരു ഫയലത്തിൻ്റെ അടിയിൽ കൊണ്ടുവന്നത്.
അപ്പം ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ ആർത്രോപോഡയിലുള്ള ഗ്രൂപ്പൊക്കെ ഒരു കോമൺ ആൻസിസ്റ്റർന്ന് ഉണ്ടായതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഫീച്ചറിനെ. കാരണം ഇങ്ങനെ ഒരു കോമൺ ആൻസിസ്റ്റർന്ന് ഉണ്ടായിട്ടുള്ളതാന്നുള്ള ആ ഒരു ഫീച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർത്രോപോഡൈസേഷൻ. എന്താ വിളിക്കുക? ആർത്രോപോഡൈസേഷൻ. ആർത്രോപോഡ് എന്ന് എഴുതുക, അതിൻ്റെ കൂടെ ഐ സെഡ് എ ടി ഐ ഒ എന്നും കൂടി ചേർത്തിട്ട് ആർത്രോപോഡൈസേഷൻ. അപ്പോൾ അതെന്താണ് അതിന് പറയുന്നത്? ഓൾ ആർത്രോപോഡ ഷെയർ എ കോമൺ ആൻസിസ്റ്ററി. ദ എവല്യൂഷണറി എക്വിസിഷൻ ഓഫ് ദിസ് ഫീച്ചർ, ഈ ഒരു ഫീച്ചറിൻ്റെ എവല്യൂഷണറി മീൻസ് എന്താ പറയുക, എവല്യൂഷൻ ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ ഈ ഫീച്ചറിൻ്റെ ഒരു ക്ലിയർ ഇത് കിട്ടുന്നുണ്ടല്ലോ, ആ ഒരു ഫീച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർത്രോപോഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്ര നമ്മൾ ജസ്റ്റ് ആ ഒരു ആബ്സെൻസ് ഓഫ് ലോക്കോമോട്ടറി സീലിയ എന്ന് പറയുന്നത് വരെയാണ് നമ്മുടെ സാലിയൻ ഫീച്ചേഴ്സ് വരുന്നത്. അതിനുശേഷം ഇതൊക്കെ ഇതിൻ്റെ ജനറൽ കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ആർത്രോപോഡൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താ എഴുതേണ്ടത്? ആർത്രോപോഡയിലെ എല്ലാ ഗ്രൂപ്പ്സും ഒരു ചെറിയ ബേസിക് അല്ല കുറച്ച് ബേസിക് ഫീച്ചേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. അതേതൊക്കെയാണ്? സെഗ്മെൻറ്റഡ് ബോഡി, ക്യൂട്ടിക്കുലർ എക്സോസ്കെൽറ്റൻ, എക്ഡിസസ്, സെഗ്മെൻ്റലി പെയർഡ് അപ്പൻഡേജസ് ആൻഡ് ആബ്സെൻസ് ഓഫ് ലോക്കോമോട്ടറി സീലിയ. ഓക്കെ, അങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഒരു കോമൺ ആൻസിസ്റ്ററി ഉണ്ട് എന്ന് ബിലീവ് ചെയ്യുന്നു. ആ കോമൺ ആൻസിസ്റ്ററി ഉണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു ഫീച്ചറിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ആർത്രോപോഡൈസേഷൻ എന്ന് വിളിച്ചത്.